ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പല ആളുകളുടെയും പെൻഷൻ സംബന്ധിച്ചുള്ള സംശയത്തിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ. 300 രൂപ പെൻഷന് കുറച്ചു എന്നുള്ള വാർത്തകൾ വന്നതോടുകൂടിയിട്ട് പല ആളുകൾക്കും ആശങ്കയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി എന്താണ്, എങ്ങനെ, ആർക്കാണ് 300 രൂപ കുറഞ്ഞിട്ടുള്ളത്, അത് സ്ഥിരമായിട്ട് കുറഞ്ഞിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ പല ആളുകൾക്കും സംശയമുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലെ കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ പ്രധാന അറിയിപ്പ് ചില ആളുകളുടെ ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയാണ്. പല ആളുകളും കമൻറ്റുകളിലൂടെ ചോദിക്കുന്നത് കണ്ടു, പെൻഷൻ 300 രൂപ കുറച്ച് 1300ലേക്ക് ആക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയം. നിലവിൽ അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണം മറ്റൊരു പെൻഷൻ വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് നിലവിൽ സംസ്ഥാനത്തെ ട്രേഡ് വെൽഫെയർ ബോർഡിൽ നിന്നും ആനുകൂല്യം വാങ്ങുന്നവരുടെ പെൻഷനാണ് 300 രൂപ കുറച്ചിട്ടുള്ളത്. അത് ശരിക്കും 300 രൂപയല്ല, 350 രൂപയാണ് കുറച്ചിട്ടുള്ളത്. കാരണം അവർക്ക് 1650 രൂപയാണ് ലഭിക്കുന്നത്. അത് ആ ബോർഡ് സ്വതന്ത്രമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ സാമൂഹ്യസുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ കൂട്ടത്തിലല്ല ഇത് വിതരണം ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ 350 രൂപ കുറച്ച് 1300 രൂപയിൽ ആക്കിയിട്ടുള്ളത് താൽക്കാലികമായിട്ടാണ്. ചെറിയ പ്രതിസന്ധി തീരുന്നതുവരെ മാത്രമാണ്. ഓഗസ്റ്റോട് കൂടി ഇത് പുനഃസ്ഥാപിക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. സംസ്ഥാനത്ത് നിലവിൽ 10 ലക്ഷത്തിലധികം വ്യാപാരികൾ ബോർഡിൽ അംഗമായിട്ടുണ്ട് എങ്കിലും 1 ലക്ഷത്തിലധികം ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതിൽ A, B, C, D കാറ്റഗറിയിലുള്ള 4 വിഭാഗങ്ങളിലായിട്ടാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഇവർ ജോലി ചെയ്തിരുന്ന സമയത്തെ വിറ്റുവരവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇവർ വർഷത്തിൽ അടച്ചിരുന്ന അംശാദായ തുകയുടെ അടിസ്ഥാനത്തിലാണ് A, B, C, D കാറ്റഗറി തിരിച്ചിരിക്കുന്നത്. ഇതിൽ A, B, C കാറ്റഗറിയിലുള്ള മെമ്പർമാർ 60 വയസ്സാകുന്നത് വരെ 1000 മുതൽ 2500 രൂപ വരയ്ക്ക് അംശാദായം അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ഡി ക്ലാസ് മെമ്പർമാർക്ക് വർഷത്തിൽ വെറും 500 രൂപ മാത്രമാണ് അംശാദായം അടയ്ക്കേണ്ടത്. അവരുടെ പെൻഷനിൽ നിന്നാണ് ഈ ഒരു കുറവ് വരുത്തിയിട്ടുള്ളത്. ഇത് ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഇത് ഒരിക്കലും കേരളത്തിൽ മറ്റു വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുമായി ബന്ധപ്പെട്ടതല്ല. അത്തരത്തിലുള്ള ആശങ്ക ആർക്കും വേണ്ട. നിങ്ങൾക്ക് 1600 രൂപ തന്നെയാണ് പെൻഷൻ ലഭിക്കുന്നത്. അടുത്ത അറിയിപ്പ് പെൻഷൻ മുടങ്ങുമോ എന്നുള്ള ആശങ്കയ്ക്ക് മറുപടിയായി ധനമന്ത്രിയുടെ അറിയിപ്പാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ട് ലിമിറ്റഡിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ പിന്മാറില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തുകയാണ് പെൻഷനായി നൽകുന്നത്. അതിനുള്ള ഫണ്ട് പരിപാലിക്കുന്നതിന് മാത്രമാണ് പ്രത്യേകം കമ്പനി രൂപീകരിച്ചത്. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതങ്ങൾ വരുന്നതിൽ ചില സമയത്ത് കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ മാസം തോറും മുടക്കം കൂടാതെ പെൻഷൻ നൽകുന്നതിനാണ് കമ്പനി രൂപീകരിച്ചത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പലതരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിത് എന്നും ധനമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുകയും നീക്കിവെച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി. അപ്പോൾ ജൂലൈ മാസത്തെ പെൻഷൻ താമസം ഉണ്ടാവുകയില്ല, കൃത്യസമയത്ത് തന്നെ ലഭിക്കും. ഒരു ജൂലൈ 25-ന് ശേഷം അതിൻ്റെ ഉത്തരവ് വരികയും ഉടൻ തന്നെ അത് ലഭിക്കാനും തന്നെയാണ് സാധ്യത. ഈ മാസം നമുക്കറിയാം ഉത്തരവ് വന്നിട്ടും ഒരാഴ്ചയിലധികം വൈകി. ഇപ്പോഴും കയ്യിൽ എത്തുന്ന ആളുകൾക്ക് പെൻഷൻ ലഭിക്കാനുണ്ട്. അതിൻ്റെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 15-ാം തീയതിക്ക് മുമ്പ് ഈ ഒരു തുക എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറയാനുള്ളത്, ഇപ്പോൾ നിരവധി പെൻഷനുകൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. പക്ഷേ പെൻഷൻ അംഗീകരിക്കുന്നതിന് മുമ്പ് പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ആളുകളുടെ വീടുകൾ സന്ദർശിക്കുകയും വീടുകളിലെ റൂമുകൾ അടക്കം പരിശോധിച്ച് AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും 1500 cc മുകളിൽ വാഹനം ഉള്ളവർക്കും 2000 സ്ക്വയർ ഫീറ്റ് തറ വിസ്തീർണം ഉള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും പെൻഷൻ അനുവദിക്കുകയില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വീടുകളിലെ മക്കളാണ്. പ്രായമായ അച്ഛനും അമ്മക്കും പെൻഷൻ തടസ്സപ്പെടുന്ന രൂപത്തിൽ വീട്ടിൽ AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിൽ കഴിയുന്നുണ്ട് എങ്കിൽ ഇവർക്ക് സർക്കാർ നൽകുന്ന 1600 രൂപ അത് നിങ്ങൾ നൽകുന്നതാവും നല്ലത്. അതിന് കഴിയുന്നില്ലെങ്കിൽ ഇവരുടെ ഒരു സൗകര്യം കൂടി നോക്കി ഈ സൗകര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തായാലും മക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അവസ്ഥ നോക്കി പെൻഷൻ നിഷേധിക്കുന്നത് അത്ര നല്ല നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ കൂടുതൽ കൃഷിഭൂമിയുള്ള ആളുകൾക്കും പെൻഷൻ തടയുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇതിന് മുന്നോടിയായി 2 ഏക്കറിൽ കൂടുതൽ റബ്ബർ കർഷക സബ്സിഡി വാങ്ങുന്ന ആളുകളുടെ സംരക്ഷ പെൻഷൻ തടയുന്നതുമായി ബന്ധപ്പെട്ട് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.